പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് സിക്സ് പോയിൻറ്റ് ഫോറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എന്താണെന്ന് നോക്കാം എ ബി സി ഡി ഇസ് എ ക്വാഡ്രിലേറ്ററൽ ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ എന്താണ് ഫോർ സൈഡുള്ള പോളികന്നെയാണ് നമ്മൾ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് ഈസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് ബി ഡി അപ്പം എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് ബി ഡി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഇല്ലേ അപ്പോൾ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് നേരത്തെ ഉള്ള പ്രോബ്ലംസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ ലെയറിലാണ് തന്നിട്ടുള്ളത് പക്ഷേ ഇതിനെന്താക്കണം രണ്ട് ട്രയാങ്കിൾ ആക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണല്ലോ ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സമ്മ് തേർഡ് സൈഡിനെ കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും എന്നുള്ളത് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ക്വാർട്ടർ ലേറ്ററിനെ രണ്ട് ട്രയാങ്കിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് ക്വാർട്ടിലേറ്ററിൽ എ ബി സി ഡിയുടെ ഡയഗണലാണ് എ സി അപ്പം ഈ എ സി വെച്ചിട്ട് നമുക്കിതിനെ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും അപ്പം ഈ രണ്ട് നിന്ന് നമുക്ക് എന്ത് കിട്ടും എ ബി പ്ലസ് ബി സി ഗ്രേറ്റർ ദാൻ എ സി എന്ന് എഴുതാം അതുപോലെ എ ഡി പ്ലസ് ഡി സി ഗ്രേറ്റർ ദാൻ എ സി എന്ന് എഴുതാം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെയാണേന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ എ സി ഇതിനെ എ സി ഈ ക്വാർട്ടർ ലിറ്ററിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഏതൊക്കെയാണ് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും അപ്പോൾ ആദ്യം ഞാൻ ട്രയാങ്കിൾ എ ബി സി എടുക്കുന്നു ഇൻ ട്രയാങ്കിൾ എ ബി സി നമുക്ക് എന്ത് എഴുതാം നമുക്കിവിടെ ആർച്ച് എസിലെ എ സി ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു എ ബി പ്ലസ് ബി സി ഗ്രേറ്റർ ദാൻ എ സി എ ബി പ്ലസ് ബി സി ഗ്രേറ്റർ ദാൻ എ സി അപ്പോൾ ആർച്ചസിൽ എന്താണ് വേണ്ടതെന്ന് നോക്കുക അത് ആർച്ചസിൽ വരുന്ന രീതിയിൽ വേണം നിങ്ങളിവിടെ എഴുതാനായിട്ട് അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കുന്നു നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ എഴുതുക സം ഓഫ് ദി ലെങ്സ് ഓഫ് എനി ടു സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് പ്രോപ്പർട്ടി നിങ്ങൾ എഴുതിക്കോണം കേട്ടോ ലെങ്കി ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ലേ ഇനി അടുത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ഡി സി അപ്പം ഇൻ ട്രയാങ്കിൾ എ ഡി സി നമുക്ക് എ ആണ് ആർ എച്ച് എസ്സിൽ വേണ്ടത് അപ്പോൾ ഈ രണ്ട് സൈഡുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു ഏതൊക്കെയാണ് ഡി എ പ്ലസ് സി ഡി അല്ലെങ്കിൽ സി ഡി ഇവിടെ എന്താണോ ഉള്ളത് അത് നോക്കി എഴുതുക കേട്ടോ സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ എ സി ദിസ് ഈസ് സിക്വേഷൻ നമ്പർ ടു പ്രോപ്പർട്ടി ഇവിടെ എഴുതുക സം ഓഫ് ദി ലെങ്സ് ഓഫ് എനി ടു സൈഡ് ഓഫ് എ ട്രെയാംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടി ഇനി നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നു ആഡിങ് വൺ ആൻഡ് ടു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എൽ എച്ച് എസ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു ആർ എച്ച് എസ് തമ്മിൽ ആഡ് ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ്റെ എൽ എച്ച് എസ് എ ബി പ്ലസ് ബി സി പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ്റെ എൽ എച്ച് എസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് ഇക്വേഷൻ്റെ ആർ എച്ച് എസ് എ സി സെക്കൻഡ് ഇക്വേഷൻ്റെ ആർ എച്ച് എസ് എ സി അപ്പം നമുക്ക് എന്ത് കിട്ടി എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് എ സി ഈസ് ടു എ സി ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ എൽ എച്ച് എസ് നമുക്കിവിടെ കിട്ടി പക്ഷേ ആർ എച്ച് എസ്സിൽ എ സി പ്ലസ് ബി ഡി എന്നുണ്ട് അതിന് പകരം നമുക്കിവിടെ എന്താണ് കിട്ടിയത് ആണ് കിട്ടിയത് അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ആർ എച്ച് എസ്സിൽ എന്തും കൂടെ വരണം ബി ഡിയും കൂടെ വരണം ബി ഡി വരണേ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മുടെ ആർ എച്ച് എസിൽ ബി ഡി കിട്ടണമെങ്കിൽ നമ്മൾ ഡയഗണൽ ബി ഡി വെച്ചിട്ട് ഈ ട്രയാങ്കിളിനെ രണ്ട് ഈ ഈ കാർട്ടർ ലേറ്ററിനെ രണ്ട് ട്രയാങ്കിളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ബി ഡി വെച്ചിട്ട് ഈ ക്വാർട്ടർ ലേറ്ററിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും ബി എ ഡിയും ബി സി ഡിയും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആർച്ചസിലെന്ത് വരണം ബി ഡി വരണം അപ്പോൾ ഏതൊക്കെ സൈഡുകൾ നമ്മൾ എടുക്കും എ ഡിയും എ ബിയും എടുക്കും അപ്പോൾ ഈ ട്രയാങ്കിൾ ബി എ ഡി ഇൻ ട്രയാങ്കിൾ ബി എ ഡി നമുക്ക് എന്ത് എഴുതാം ഡി എ ഡിക്ക് പകരം നിങ്ങൾ ഡി എന്ന് എഴുതിക്കോ കേട്ടോ ഇവിടെ ഡി എ ആണ് അപ്പോൾ എ ബി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ ബി ഡി ദിസ് ഈ സിക്വേഷൻ നമ്പർ ഫോർ ഇനി അടുത്ത ട്രയാങ്കിൾ ട്രയാങ്കിൾ ബി സി ഡി ഇൻ ട്രയാങ്കിൾ ബി സി ഡി എന്തെഴുതാൻ നമുക്ക് ബി സി പ്ലസ് സി ഡി ഗ്രേറ്റർ ദാൻ ബി ഡി ബി സി പ്ലസ് സി ഡി ഗ്രേറ്റർ ദാൻ ബി ഡി ദിസ് ഈ സിക്വേഷൻ നമ്പർ ഫൈവ് ആഡിങ് ഫോർ ആൻഡ് ഫൈവ് ഫോർ ആൻഡ് ഫൈവ് നമുക്ക് എന്ത് കിട്ടും ആദ്യം എൽ എച്ച് എസ്കൾ തമ്മിൽ ആഡ് ചെയ്യുന്നു എ ബി പ്ലസ് ഡി എ പ്ലസ് ബി സി പ്ലസ് സി ഡി ഗ്രേറ്റർ ദാൻ ബി ഡി പ്ലസ് ബി ഡി ആർ ഒക്കെ എസ് ആഡ് ചെയ്തപ്പോൾ ബി ഡി പ്ലസ് ബി ഡി എന്ന് കിട്ടി ഇതിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുവാണേ എ ബി പ്ലസ് അടുത്തത് ബി സി എഴുതുന്നു ബി സി പ്ലസ് അടുത്തത് സി ഡി എഴുതുന്നു അടുത്തത് ഡി എ എഴുതുന്നു ഗ്രേറ്റർ ദാൻ ബി ഡി പ്ലസ് ബി ഡി ഈസ് ടു ബി ഡി ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ സിക്സ് ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ ത്രീ എയും ഈ ഇക്വേഷൻ നമ്പർ സിക്സിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ ആഡിങ് ത്രീ ആൻഡ് സിക്സ് ആഡിങ് ത്രീ ആൻഡ് സിക്സ് എന്ത് കിട്ടും നമുക്ക് ഇവിടെ നോക്കിയാൽ രണ്ടെടുത്തും എൽ എച്ച് എസില് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ആണ് ഇവിടെയും അത് തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടും സെയിം ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ടു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഇപ്പം നമ്മുടെ എൽ എച്ച് എസ് നമ്മൾ എഴുതി രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ടു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ആയി ഗ്രേറ്റർ ദാൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ടു ഇട്ടിട്ടൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം ഇവിടെ എ ബി റ്റു ടൈംസ് ഉണ്ട് ബി സി ടു ടൈംസ് ഉണ്ട് സി ഡി ടു ടൈംസ് ഉണ്ട് ഡി എയും ടു ടൈംസ് ഉണ്ട് അപ്പോൾ ടു ഇതിൻ്റെ എല്ലാം കൂടെയാണ് അതുകൊണ്ട് കോമൺ ആയിട്ട് വെളിയിലാണ് കേട്ടോ അടുത്ത എന്ത് വരും ടു ആർച്ച് എസ് ആഡ് ചെയ്യുമ്പം ടു എ സി പ്ലസ് ടു ബി ഡി ടു ബി ഡി ടു എ സി പ്ലസ് ടു ബി ഡി ഇനി ഇവിടെ ഞാൻ ടു കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു ഇപ്പോൾ ടു ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ ഇവിടെ രണ്ടടുത്തും ടു ഉണ്ട് അതുകൊണ്ട് ടു കോമൺ ആയിട്ട് വെളിയിലെടുത്തു എ സി പ്ലസ് ബി ഡി ഇവിടെ എൽ എച്ച് എസ്സിലും ആർ എച്ച് എസിലും ടൂ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഈ ടൂ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ബാക്കി എന്തു വന്നു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് ബി ഡി എന്ന് നമുക്ക് കിട്ടി ഇപ്പം നോക്കി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആർട്ടിസിൽ എ സി കിട്ടേണ്ടത് കൊണ്ട് ആദ്യം നമ്മൾ എ സി എന്ന ഡയഗണൽ വെച്ച് ഈ ക്വാർട്ടർ ലേറ്ററിനെ രണ്ടായിട്ട് എടുക്കുന്നു അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയും എ ഡി സിയും എന്നിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു അടുത്തത് ബി ഡി വേണ്ടത് കൊണ്ട് ബി ഡി വെച്ച് ക്വാർട്ടർ ലേറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രയാങ്കിൾ ബി എ ഡിയും ബി സി ഡിയും എടുത്ത് അടുത്ത ഇക്വേഷൻ ഫോം ചെയ്യുന്നു രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും ഇവിടെ ഞാൻ എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ എന്നുള്ളത് രണ്ടും എൽ എച്ച് എസ് ഒരുപോലെ ആയതുകൊണ്ടാണ് ടു ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ രണ്ടും ടു ടൈംസ് ഉണ്ട് അപ്പോൾ ടു കോമൺ എടുത്ത് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം